ഹലോ, നമസ്കാരം എല്ലാവർക്കും. ജി ഒ വി ഡോട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിലിൽ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യുന്നതെന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഗവൺമെൻറ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാമെന്നാണ് നമ്മൾ ഈ ചാനൽ വഴി സംസാരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. KNMC റിന്യൂവൽ ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതിനായി വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ 150x200 പിക്സൽ ഡയമെൻഷനിലുള്ള മാക്സിമം ഫയൽ സൈസ് 20 KB വരുന്ന JPG അല്ലെങ്കിൽ JPEG ഫയൽ ഫോർമാറ്റിലുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ സോഫ്റ്റ് കോപ്പി നമുക്ക് ആവശ്യമുണ്ട്. ഇനി എങ്ങനെയാണ് KNMC-യിലുള്ള റിന്യൂവൽ പ്രോസസ്സ് എന്ന് നമുക്ക് നോക്കാം. ഇതിനായി നമുക്ക് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈസ് കൗൺസിലിൻ്റെ വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലെത്താവുന്നതാണ്. വെബ്സൈറ്റിലെത്തി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമ്മൾക്ക് ലഭിക്കുന്നത്. ഇതിൽ നമുക്ക് ഇടതുവശത്ത് താഴെയായിട്ട് റിന്യൂവൽ ഓഫ് KNMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് കാണാം. അതിന് താഴെയായുള്ള ആപ്ലിക്കേഷൻ ഫോർ റിന്യൂവൽ ആൻഡ് റീ റിന്യൂവൽ 2015 എന്ന് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്ന പേജിൽ ആപ്ലിക്കേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ ആപ്ലിക്കേഷൻ ഫോർ റിന്യൂവലിൽ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഈ പേജിൽ നമ്മൾ താഴേക്ക് വരുമ്പോൾ സെലക്ട് കോഴ്സ് എന്ന ഭാഗത്ത് നിങ്ങളുടെ കോഴ്സ് ഏതാണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് ഫീ എമൗണ്ട് എന്ന ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന കോഴ്സിന് റിന്യൂവൽ ചെയ്യുന്നതിനായിട്ട് എത്രയാണ് ഫീസ് എന്ന് കാണിച്ചിട്ടുണ്ട്. അടുത്തത് സെലക്ട് ടൈപ്പ് ഓഫ് റിന്യൂവൽ എന്ന ഭാഗത്ത് റീ റിന്യൂവൽ ഓഫ് ഓൺലൈൻ റിന്യൂവൽഡ് രജിസ്ട്രേഷൻ ഫ്രം മെയ് 2015 അതുപോലെ തന്നെ ഫസ്റ്റ് ഓൺലൈൻ റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷനും കാണാം. നിങ്ങളുടെ അതിലേതാണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ ഫസ്റ്റ് ഓൺലൈൻ റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷനാണ് കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് രണ്ട് ഫീൽഡുകളും കൂടെ വന്നിരിക്കുന്നത് കാണാം. ഡേറ്റ് ഓഫ് രജിസ്ട്രേഷനും സെലക്ട് കേരള രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പും. ഇതിനകത്ത് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിങ്ങൾ റീ റിന്യൂവൽ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് റിന്യൂ ചെയ്ത ഡേറ്റ് ആണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം സെലക്ട് കേരള രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് എന്ന ഭാഗത്ത് സിംഗിൾ രജിസ്ട്രേഷൻ എന്ന് വന്നിട്ടുണ്ട്. ഇനി സിംഗിൾ രജിസ്ട്രേഷൻ നമ്പർ കേരള എന്ന ഭാഗത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാവുന്നതാണ്. ആ നമ്പർ നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം കുറച്ച് സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഈ സൈറ്റിന് കുറച്ച് ലാഗ് ഉണ്ട്, അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ലോഡാകാൻ കുറച്ച് താമസമെടുക്കാറുണ്ട്. ഇപ്പം നമുക്ക് താഴെയായി പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻ എൻട്രി എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് താഴെയായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ അനുസരിച്ചുള്ള ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു തരേണ്ട അഡ്രസ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അഡ്രസ് ടു വിച്ച് സർട്ടിഫിക്കറ്റ് ഈസ് ടു ബി സെൻഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പുതിയ അഡ്രസ്സ് കൊടുക്കാവുന്നതാണ്. ശേഷം താഴേക്ക് വരുമ്പോൾ അപ്ലോഡ് ഫോട്ടോ എന്ന ഭാഗത്തെ ചൂസ് ഫയൽ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ സേവ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ ദ ഇമേജ് ആസ് ഷോൺ ബിലോ എന്ന ഭാഗത്ത് താഴെയായിട്ട് കാണുന്ന ആ ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ശേഷം താഴെ കാണുന്ന ഡിക്ലറേഷൻ ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം അതിൻ്റെ ആദ്യമായിട്ട് കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ പേയ്മെൻ്റ് എന്ന പേജിലെത്തും. സർട്ടിഫിക്കറ്റ് റിന്യൂവൽ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി, പ്ലീസ് നോട്ട് ദ ആപ്ലിക്കേഷൻ നമ്പർ ഫോർ ഫർദർ പ്രോസസ്സിംഗ് എന്ന് കാണാം. അപ്പോൾ അവിടെ ആദ്യം കാണുന്ന ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ളത് നിങ്ങളൊന്ന് കോപ്പി ചെയ്ത് സൂക്ഷിക്കുക. ശേഷം താഴേക്ക് വന്നിട്ട് സെലക്ട് പേയ്മെൻറ് മോഡ് എന്ന ഭാഗത്ത് ഓൺലൈൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ പേയ്മെൻറ് സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. പേയബിൾ എമൗണ്ട് 200 രൂപയാണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഏതെങ്കിലും ഒരു പേയ്മെൻറ് മെത്തേഡ് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഞാനിവിടെ UPI പേയ്മെൻറ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് UPI പേയ്മെൻറ് നടത്താവുന്ന ആപ്പുകൾ കാണിക്കുന്നതാണ്. ഞാൻ അതിൽ നിന്നും Paytm ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം എൻ്റർ UPI ID എന്ന ഭാഗത്ത് എൻ്റെ Paytm UPI ID ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം വെരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ വെരിഫൈ ആയിട്ടുണ്ട്. ഞാൻ Paytm കൊടുത്തിരിക്കുന്ന പേര് അവിടെ കാണിച്ചിട്ടുണ്ട്. ശേഷം പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് Paytm ആപ്പിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ആ നോട്ടിഫിക്കേഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. കൺവീനിയൻസ് ഫീയും അതുപോലെ തന്നെ GST ഉൾപ്പെടെ 202.51 രൂപയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് UPI ഉപയോഗിച്ച് തന്നെ പേയ്മെൻറ്റ് നടത്തണമെന്നില്ല. കാർഡ് പേയ്മെൻറ്റും നെറ്റ് ബാങ്കിങ്ങും ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു രീതി ഉപയോഗിച്ച് നിങ്ങൾ ഇതിനകത്ത് പേയ്മെൻറ്റ് നടത്താൻ ശ്രദ്ധിക്കുക. പേയ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ ഈ സ്ക്രീന് ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആയിട്ട്
പേയ്മെന്റ് സക്സസ് എന്നുള്ള ഒരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് പ്രിന്റ് സ്ലിപ്പ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പേയ്മെന്റ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഹോം പേജ് തിരിച്ചെത്തിയിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോർ റിന്യൂവൽ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്ന സ്ക്രീനിൽ പ്രിന്റ് ആപ്ലിക്കേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക. നേരത്തെ നിങ്ങൾ കോപ്പി ചെയ്ത് സൂക്ഷിച്ച ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ വീണ്ടും രജിസ്ട്രേഷൻ എന്ന ഭാഗത്തെത്തും. അവിടെ ലാസ്റ്റായിട്ട് കാണുന്ന ആപ്ലിക്കേഷൻ പ്രിന്റ് എന്നുള്ള ടാബ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം പ്രിന്റ് ആപ്ലിക്കേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് ആപ്ലിക്കേഷൻ PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ആകുന്നതാണ്. ഇനി പേയ്മെന്റ് റെസിപ്റ്റ് പ്രിന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ PDF ക്ലോസ് ചെയ്യാം. ശേഷം ആപ്ലിക്കേഷൻ പ്രിന്റിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന പേയ്മെന്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം താഴേക്ക് വന്നിട്ട് പ്രിന്റ് സ്ലിപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് താഴെയായിട്ട് പേയ്മെന്റ് സ്ലിപ്പ് ഡൗൺലോഡ് ആയത് കാണാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ടുള്ള സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് എന്ന ഭാഗത്ത് നിങ്ങളുടെ സിഗ്നേച്ചറും എടുക്കുക. ശേഷം നിങ്ങളുടെ പേയ്മെന്റ് നടത്തിയ സ്ലിപ്പിനോടൊപ്പം നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ദ രജിസ്ട്രാർ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ റെഡ് ക്രോസ് റോഡ് നിയർ ജനറൽ ഹോസ്പിറ്റൽ തിരുവനന്തപുരം 6950035 എന്ന അഡ്രസ്സിൽ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് KNMC റിന്യൂവൽ ചെയ്യുന്നതിനായിട്ട് അപേക്ഷിക്കുന്നതെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഈ വീഡിയോയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഗവൺമെന്റ് സംബന്ധമായോ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ GOVDOTIN.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ആസ്ക് ഡൗട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മളോട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. എത്രയും വേഗം തന്നെ നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിൽ ഐഡിയിലേക്ക് നമ്മൾ അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റായ www.govdotin.com സന്ദർശിച്ച് ഗവൺമെന്റ് സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കുമുള്ള സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വായിച്ചറിയുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.